ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് അല്ലയിലുള്ള അല്ലയിൻ പാലസ് മ്യൂസിയത്തിലാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അല്ലയിൻ ഒയാസിസ് കണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് അല്ലയിൻ പാലസ് മ്യൂസിയം എന്ന് പറയുന്നത്. അപ്പോൾ അല്ലയിൻ ഒയാസിസിൻ്റെ വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഈ അല്ലയിൻ പാലസ് മ്യൂസിയം പണ്ട് ഇവിടുത്തെ ഭരണാധികാരികൾ താമസിച്ചിരുന്ന ഒരു പാലസ് ആണ്. ഇപ്പോൾ അത് മ്യൂസിയം ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അവരുടെ ഫോട്ടോസ്, പിന്നെ അവരുടെ വെഹിക്കിള്, പിന്നെ അവർ പണ്ട് ഉപയോഗിച്ചിരുന്ന ഓരോ സാധനങ്ങളെല്ലാം തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അല്ലയിൻ പാലസ് മ്യൂസിയം ചുറ്റി കാണാം. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പാലസ് മ്യൂസിയം ആണിത്. അപ്പോൾ ഒരുപാട് കാലമായി ഇത് പോകണം എന്ന് വിചാരിക്കുന്നു, പക്ഷേ ഇതുവരെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു സിഗ്നൽ ക്രോസ് ചെയ്താൽ തന്നെ ഈ ഒരു പാലസ് മ്യൂസിയം എത്തി. അപ്പോൾ ഇപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് ഞങ്ങൾ കാറിൽ തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ഈ കൊറോണയുടെ ഇഷ്യൂ കാരണം എവിടെ പോകുമ്പോഴും തെർമൽ സ്ക്രീനിങ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു തെർമൽ സ്ക്രീനിങ് എല്ലാം. അതിന് ശേഷമാണ് ഉള്ളിലോട്ട് കടത്തി വിടുന്നത്. പിന്നെ ഉള്ളിലോട്ട് കടക്കാൻ പ്രത്യേകിച്ച് ടിക്കറ്റും കാര്യങ്ങളൊന്നും വേണ്ട, ഫ്രീ എൻട്രി ആണ്. അബുദാബി എമിറേറ്റിൽ ഒരുപാട് പാലസ് മ്യൂസിയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും മികച്ച ഒരു പാലസ് മ്യൂസിയമാണ് അല്ലയിൻ പാലസ് മ്യൂസിയം. പണ്ട് ഷെയ്ഖ് സായിദും കുടുംബമൊക്കെ താമസിച്ചിരുന്ന ഒരു പാലസ് ആയിരുന്നു ഇത്. ഇത് 2001 ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് തുറന്നു കൊടുത്തത്. ഒരു പാലസ് മ്യൂസിയമാക്കി മാറ്റിയത് 2001. പണ്ടത്തെ ഭരണാധികാരികളുടെയും അവരുടെ കുടുംബത്തിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ ഒരുപാട് ഈ മ്യൂസിയത്തിൽ ചുറ്റും കൊടുത്തിട്ടുണ്ട്. അതുതന്നെയാണ് ഈ ഒരു മ്യൂസിയത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ. അലൈൻ പാലസ് മ്യൂസിയത്തിലെ മറ്റൊരു അട്രാക്ഷനാണ് ഈ ഒരു അൽ നെഹ്യാൻ ഫാമിലി ട്രീ. അൽ നെഹ്യാൻ ഫാമിലിയിലെ എല്ലാ ഭരണാധികാരികളുടെയും ഫോട്ടോസ് കൊടുത്ത ഒരു സെക്ഷനാണിത്. ആദ്യം മുതലുള്ള ഭരണാധികാരിയും തൊട്ട് ഇപ്പോൾ പ്രസൻ്റ്ലി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ നെഹ്യാൻ്റെ ഡീറ്റെയിൽസ് അടക്കം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മ്യൂസിയത്തിൽ അൽ നെഹ്യാൻ ഭരണാധികാരികളുടെ എല്ലാവരുടെയും ഫോട്ടോസ് നമുക്ക് കാണാൻ പറ്റും. അത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എനിക്കറിയില്ല കേട്ടോ, അതൊക്കെ അറബിയ. എനിക്ക് തോന്നുന്നു അവരുടെ രാജാക്കന്മാരുടെ പേരുകൾ എന്തൊക്കെയാണ് കൊടുത്തത് തോന്നുന്നു. എനിക്കറിയാം.
പിന്നെ ഈ പാലസ് മ്യൂസിയത്തിൽ ഞങ്ങൾ കണ്ടത് ഓരോരോ ആളുകൾക്ക് ഓരോ സെക്ഷൻ ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ചിൽഡ്രൻസ് വാർഡ്, അതുപോലെ തന്നെ കുറച്ച് പ്രായമായവർക്ക് വാർഡ്, പിന്നെ ഗസ്റ്റ് റൂം, അങ്ങനെ പല പല സെക്ഷൻ ആയിട്ടാണ് ഇവിടെ ഈ ഒരു പാലസിൽ ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓരോ സെക്ഷനും ഓരോ രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പക്ഷേ റൂമുകളൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്, അതിൻ്റെയൊക്കെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ. Bye.
അലൈൻ പാലസിലെ ഒരു വി ഐ പി റൂമാണിത്. ഇവിടെ അവരുടെ ഫോട്ടോസ്, പണ്ടത്തെ രാജാക്കന്മാരുടെ ഫോട്ടോസ്, പിന്നെ അവരുപയോഗിച്ചിരുന്ന സാധനങ്ങൾ, അങ്ങനെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. ഇതും പാലസിലെ മറ്റൊരു വി ഐ പി റൂമാണ്. അത്യാവശ്യം വലിയൊരു റൂമാണിത്. എന്തെങ്കിലുണ്ടോ ദൈവത്തിൽ നിന്ന്? ഏ, പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? പഴയതല്ലേ, ഇത് പുതിയ ബിരിയാണി ചമ്മാണല്ലോ. ബിരിയാണി ഉണ്ടോ? ദം ബിരിയാണി ഉണ്ടോ ദൈവത്തിൽ?
അപ്പോൾ ഇതൊക്കെയാണ് അലൈൻ പാലസ് മ്യൂസിയത്തിലെ വിശേഷങ്ങൾ. ഇവിടുത്തെ രാജാക്കന്മാരൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ പണ്ട് അവരുടെ ജീവിതശൈലികളൊക്കെ നമ്മൾ ഈ ഒരു അലൈൻ പാലസ് മ്യൂസിയത്തിൽ വന്നാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ യു എയിലുള്ള ആരെങ്കിലുമൊക്കെ ഈ അലൈൻ പാലസ് മ്യൂസിയം കാണാത്തവരുണ്ടെങ്കിൽ വന്ന് കാണാം, നല്ല അടിപൊളി പ്ലേസ് ആണ്. പിന്നെ ഇവിടേക്ക് വരാൻ പ്രത്യേകിച്ച് ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല, ഫ്രീ എൻട്രിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ സ്ഥിരമായിട്ട് പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.